മഹാദേവന് സർപ്പങ്ങൾ കാവലിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗുഹയ്ക്കുള്ളിലെ ഇളകിയാടുന്ന വിഗ്രഹത്തെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ കെൽപ്പുള്ളവർ ആരെങ്കിലുമുണ്ടോ? കാലപ്പഴക്കമുള്ള ക്ഷേത്രത്തിന്റെയും കാലാതീതമായ വിശ്വാസങ്ങളുടെയും കഥ. പൂർത്തിയാകാത്ത ഈ ക്ഷേത്രത്തിലെ നിലത്തുറയ്ക്കാത്ത ഒരു പ്രതിഷ്ഠ ഒരു പ്രദേശത്തിൻ്റെ ആകെ പൂജാമൂർത്തിയാണ്. ക്ഷിപ്രകോപിയായ മഹാദേവന്റെ പ്രസാദാത്മകമായ ഒരു മുഖം. ഇവിടുത്തെ ശിവൻ ശാന്തരൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കുന്നെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ജാതി തിരിഞ്ഞുള്ള ഇതൊന്നും ഇല്ല. എല്ലാവരും നമുക്ക് വിശ്വാസമാണ്. എങ്കിലും അനുസരി പറഞ്ഞതനുസരിച്ച് നമുക്ക് വിശ്വാസമുണ്ട്. പതിവായി ആരും ഇവിടെ പൂജ ചെയ്യില്ല. അതിനുമുണ്ടിവർക്ക് കാരണങ്ങൾ. ശാന്തസ്വരൂപനായ ഭഗവാന് പൂജാ ദിവസങ്ങളിൽ മാറ്റമുണ്ടാകുമത്രേ. ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ പൂജ ചെയ്യാനൊക്കില്ല ആർക്കും. ഒരു കൊച്ചു കുഞ്ഞിന് പോലും കണ്ടിന്യൂ ആയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഞങ്ങൾ അതിൽ ഒരു ദിവസമെങ്കിലും മുടക്കും. അപ്പം ഈ 41 ദിവസം അങ്ങനെ കഴിച്ചാൽ എന്തെങ്കിലും അനുഭവം അവർക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ദിവസങ്ങളിൽ ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു അട്ടഹാസം കേൾക്കുമത്രേ. പിന്നെ തുടരെയുള്ള മണിയൊച്ചയും ശംഖനാദവും പരിസര പ്രദേശങ്ങളിലാകെ ഭീതി പടർത്തും. വലിയ അരപ്പ് കേൾക്കാം, മണിയടി കേൾക്കാം, വലിയ അട്ടഹാസം കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിട്ടത് എവിടുന്നാന്ന് അറിയത്തില്ല. ഭയങ്കര ഭീതിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പണ്ട് വെളുപ്പം കാലത്തായൊരു അലർച്ച പോലെ, രണ്ടു മൂന്ന് വട്ടം അലർച്ച പോലെ കേട്ടിട്ടുണ്ട്. വിളക്കും പൂജയും പതിവായി മുടക്കിയാലും ഉണ്ടത്രേ ദോഷങ്ങൾ. ഏറെ നാൾ വിളക്ക് വയ്ക്കാതിരുന്നിട്ട് ഒരു നാൾ വിളക്ക് വയ്ക്കാനെത്തിയ ഒരാൾ ഭഗവത് രൂപത്തിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്ന സർപ്പത്തെ കണ്ട് ഭയചകിതനായത്രേ. ഞാൻ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലയുള്ള ഒരു അഞ്ചാറ് ദിവസമൊക്കെ എൻ്റെ മകൻ അടുക്കലൊന്ന് പോയി. അപ്പോൾ ആ 6 ദിവസം പിന്നെ വെളിയിലാണ് വിളക്ക് കത്തിച്ചത്. എൻ്റെ കൊച്ചുമകളോട് പറഞ്ഞിട്ട് പോയി. അവിടെ ഞാൻ 7 ദിവസം വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന് വിളക്ക് കത്തിക്കാൻ നിന്നിട്ട് ഇതിനകത്ത് ഒരു സർപ്പത്തിനെ നമുക്ക് കാണാനൊരു വഴി വന്നു. പിന്നെ നമ്മൾ കാര്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ദ്രോഹിക്കാനൊന്നും വന്നതല്ല, വിളക്ക് കത്തിക്കാനായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന ആവശ്യത്തിന് പോയതാണ്, അതുകൊണ്ടാണ് വിളക്ക് കത്തിക്കാഞ്ഞെന്ന് പറയും. ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഇത് 10 അങ്ങ് താത്തിട്ട് ഇടങ്ങി ആ ശിവലിംഗം ഇരിക്കുന്ന എൻ്റെ അടിയിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഭഗവാന്റെ സാന്നിധ്യത്തിന് പ്രകടമായ ഉദാഹരണമായി ഈ സർപ്പത്തിൻ്റെ സാന്നിധ്യത്തെ ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. വിശ്വാസികൾക്ക് യാതൊരുവിധ ശല്യവും ചെയ്യാതെ സദാസമയവും ശ്രീകോവിലിനുള്ളിൽ തന്നെ കഴിയുകയാണത്രേ സർപ്പം. ഈ പാമ്പിനെ ഞാനും കണ്ടിട്ടുണ്ട്, സർപ്പത്തിന്. ഞങ്ങളെ അത് സ്വർണ്ണ കളറാണ്, വലിയ നീളമൊന്നുമില്ലായിരുന്നു. നിലത്ത് ശരിക്കുറയ്ക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഇരിപ്പ്. ഈ വിഗ്രഹത്തെ ഉറപ്പിച്ചു നിർത്താൻ ആർക്കുമാവില്ലത്രേ. ആരെങ്കിലും ഈ വിഗ്രഹത്തെ സ്പർശിച്ചാൽ തന്നെ ഭീകരമായ അലർച്ച കേൾക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. വിഗ്രഹത്തിൽ സ്പർശിച്ച ചിലരെ പാമ്പ് പിന്തുടർന്ന് ചെന്ന് ആക്രമിച്ചതായും ഇവിടെ ഒരു കഥയുണ്ട്. ോട് ഇങ്ങനെ പണിയൊക്കെ ഒന്ന് രണ്ട് സ്റ്റാഫുകളൊക്കെ വന്ന അതിനകത്ത് ഈ ശിവലിംഗത്തിലേക്ക് പിടിച്ചെന്തോ അനാവശ്യം വർത്തമാനം പറയുകയും, അപ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ വാതൊക്കെ രണ്ട് സർപ്പം നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുക പത്തിയും വിടർത്തി. അവർ ഭയന്ന് ഇവർ ഓടി. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പാറയുടെ ഭാഗത്തുണ്ടായിരുന്നു അന്നേരം, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അപ്പോൾ ഞാൻ ഓടി വന്ന് ഇവർ സംഭവം ഉണ്ടായി.
അവിടെ ഞങ്ങളല്ല അവിടെ കാശ് തരുന്നത്. ഞങ്ങൾ ഈ ജാതിക്ക് നമ്മളൊന്നും അവർക്കൊന്നും അറിയത്തില്ല, അയലോക്കാരാണെന്ന് അറിയാം. ഈ കാശ് കൊണ്ടു പറഞ്ഞാൽ അവിടെ കർപ്പൂരം മാച്ച് കത്തിക്കണം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞങ്ങൾ ഓടിച്ചെന്ന് പറഞ്ഞു. കുറച്ച് ദൂരം അവരെ പുറകെ ഇത് പിന്തുടർന്നെന്ന് പറഞ്ഞു ഈ പാമ്പ്. മറ്റൊരിക്കൽ ഇവിടെ എത്തിയ ചില വിദ്യാർത്ഥികൾ ശ്രീകോവിലിനുള്ളിൽ അശുദ്ധി ഉണ്ടാക്കിയത്രേ. ഏറെ കഴിഞ്ഞില്ല, ദിക്കുകൾ പൊട്ടുമാർ ഉച്ചത്തിൽ ഒരലർച്ച കേട്ട കുട്ടികൾ പിന്തിരിഞ്ഞോടിയെന്നും നാട്ടുകാർ പറയുന്നു. ഒരു ദിവസം കുറേ ബിഎഡ് കുട്ടികൾ ഈ പാറ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അങ്ങ് അവർ പാറയും കണ്ട് ഈ അമ്പലം കാണാൻ വേണ്ടി അവരൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് അമ്പലത്തിൽ കയറാൻ വയ്യാത്തൊരു സാഹചര്യത്തിലായിരിക്കാം. എന്തോ ആ പെൺകുട്ടി കയറി ഇവെല്ലാം കൂടെ അലറിക്കൊണ്ട് ഓടുന്നത്, ഞങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു. എന്തോ അകത്ത് നിന്നപ്പം എന്തോ ഒരു പ്രത്യേക ഒരു ഒരു ഭീതി തോന്നിക്കുന്നൊരു ശബ്ദം ആ അമ്പലത്തിന് ആ ഗുഹയ്ക്കകത്ത് നിന്ന് കേട്ടെന്നും പറഞ്ഞിട്ടാണ് അവർ വെളിയിലോട്ട് ഓടി വരും. ആ പെൺകുച്ചൂടെ കയറി വന്ന് ശിവലിംഗത്തെ തൊട്ടെന്നാണ് പറഞ്ഞത്. തൊട്ടപ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു അലർച്ചയും കേട്ട് എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി വന്ന് എല്ലാവരും കൂടെ ആ സ്റ്റെപ്പേ തല്ലി വീണ് അങ്ങനെ കൈ മുട്ടലും പൊട്ടി. ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വന്ന് കയറിയത്. അവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പിന്നെ അവരെ ഇതിലെ ചോരയെല്ലാം തുടച്ചു കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്തിട്ട് അവരെ അങ്ങനെ കയറ്റിവിട്ടു ഞങ്ങൾ. സർവമതസ്ഥരും ഒരുപോലെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന കഥകളാണിത്. ഒക്കെയും തൃക്കവിയൂരിലെ മഹാദേവന്റെ ലീലാവിലാസങ്ങൾ. ഒത്തിരി പിന്നെ ഈ അത്ഭുതകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അനുഭവസ്ഥരെ പറഞ്ഞ് നമുക്കുള്ള അറിവുണ്ട്. ചേച്ചിക്ക് ഈ അമ്പലത്തിനെ ഗുഹാക്ഷേത്രത്തിലെ ശിവ ചൈതന്യത്തിനെ കുറിച്ച് വിശ്വാസമുണ്ട്? വിശ്വാസമുണ്ട്. ഇതിങ്ങനെയൊക്കെ പറയലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം. അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഹിന്ദുവാണോ ചേച്ചി? അല്ല, ഞാൻ ക്രിസ്ത്യാനി. ഇത്രയേറെ ഭക്തിയും വിശ്വാസവും ഈ ക്ഷേത്രത്തോടും ഇവിടുത്തെ പൂജാമൂർത്തിയോടും ഉണ്ടായതിന് പിന്നിലുമുണ്ട് ചില കാരണങ്ങൾ. പുരാണ സംബന്ധിയായ ചില കഥകൾ, ഇളകിയിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ ഉറപ്പില്ലായ്മയ്ക്ക് കാരണമായ കഥകൾ, ഇവിടെ അടുത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബം കാട് വെട്ടിത്തെളിച്ചപ്പോഴാണത്രേ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്തിയത്. അത്രനാളും കാടും മണ്ണും മൂടിക്കിടന്ന ഒരു മഹാദേവ വിഗ്രഹം പൂജയില്ലാതെ അനാഥമായി കിടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വേണ്ട വലിയ ഇഞ്ചക്കാടെല്ലാം കയറി കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ രണ്ട് ക്രിസ്ത്യൻ വീടുകൾ മുമ്പ് സംസാരിച്ച ഓമയെന്ന് പറഞ്ഞ് അവരുടെ പിന്നെ ഫാമിലിയൊക്കെ കണ്ട് താമസിച്ചാൽ അപ്പോൾ അവർക്ക് ഇത് വെട്ടിത്തെളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗുഹാക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അവരെ അപ്പനെ വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് തന്നെ അവരപ്പ അപ്പൂപ്പന്മാരൊക്കെ ഇത് പണ്ട് അവരുടെ ചെറുപ്പത്തിൽ ഇത് വെട്ടിത്തെളിച്ച് തന്നപ്പോഴാണ് ഈ ഗുഹാക്ഷേത്രം കാണുന്നത്. ഇവിടെ കിടന്നു കിട്ടിയ ശിവലിംഗം മനുഷ്യനിർമ്മിതമല്ലെന്ന് ഈ നാട്ടുകാർ അവകാശപ്പെടുന്നു. ഇതിന്റെ കാലപ്പഴക്കം നിർണയിക്കുക എളുപ്പവുമല്ലത്രേ. വിശ്വാസം എന്ന് പറഞ്ഞാല് കാരണം ഇത് മനുഷ്യരാൾ നിർമ്മിക്കപ്പെട്ടതല്ലെന്നുള്ള വിശ്വാസമാണ് മെയിനായിട്ട്. കാരണം ഇത് പാണ്ഡവന്മാരുടെ കാലത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആരും കണ്ടിട്ടില്ലല്ലോ, കാരണം ആർക്കും ഇതിനെപ്പറ്റി ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല. ഇവിടത്തെ ഗുഹാക്ഷേത്രത്തെ കുറിച്ച് പഴമക്കാർ പറയുന്ന ഒരു കഥയുണ്ട്. കാനനവാസക്കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഈ ഗുഹയിൽ താമസിച്ചിരുന്നു പോലും. പഞ്ചപാണ്ഡവന്മാര് പിന്നെ ഒളിച്ച് താമസിച്ചിരുന്ന സ്ഥലമായത് ഇവിടെ. ഇതിനകത്ത് ഈ ഗുഹ ഉണ്ടാക്കി ഗുഹയ്ക്കകത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. പാണ്ഡവരുടെ കാനനവാസ സമയത്ത് ഗുഹ ഉണ്ടാക്കി അവിടെ ആരും താമസിച്ചിരുന്നത് ആരും കാണാതായിരുന്നല്ലോ. പൂജയ്ക്കായി ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ പാണ്ഡവന്മാർ തീരുമാനിച്ചത്രേ. അതിനായി അവർ ഭൂതത്താന്മാരുടെ സഹായവും തേടി. അവർക്ക് പൂജയൊക്കെ ചെയ്യണമല്ലോ, അതിന് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. തന്നെ തന്നെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ആ ശിവലിംഗം പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അമ്പലം വേണമെന്ന് അവർ പറഞ്ഞു. അമ്പലം പണിയാൻ ഭൂതത്താന്മാരാണ് അമ്പലം അന്ന് പണിയുന്നതേ. അമ്പലം പണിതുകൊണ്ടിരുന്നപ്പം ഒരു രാത്രി കൊണ്ട് പണിത് തീർക്കണം. നിശാചരന്മാരായ ഭൂതത്താന്മാരുടെ സഹായത്താൽ ഒരൊറ്റ രാത്രി കൊണ്ട് ക്ഷേത്രം പണിയാനായിരുന്നത്രേ തീരുമാനം. അതനുസരിച്ച് തകൃതിയായി പണി നടക്കുകയും ചെയ്തു. തൃക്കക്കുടിയിൽ ഒരു ക്ഷേത്രം, ഒരു ശിവക്ഷേത്രം നിർമ്മിക്കാൻ ഭൂതത്താന്മാർ ഒരു രാത്രി പണിഞ്ഞു എന്നാണ്. ഭൂതങ്ങൾ അമാനുഷികരാണ്. ആ അമാനുഷികർ ഒരു ക്ഷേത്രം
ഒരു ശിവക്ഷേത്രം ഇതിനേക്കാൾ കേമമായിട്ട് പണിയുവാൻ ശ്രമിച്ചു. എന്നാൽ പാണ്ഡവന്മാരുടെ ഈ നീക്കം ഹനുമാൻ ഇഷ്ടമായില്ലത്രേ. ഇവിടെ എത്തിയ ഹനുമാൻ കോഴിയുടെ ശബ്ദത്തിൽ കൂവിപ്പോയി. നേരം പുലർന്നെന്ന് കരുതിയ ഭൂതങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് കഥ. ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷകനായ ഹനുമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഒരു യുഗം ഒരു യാമം മുൻപ് ഒരു കോഴിയായി ആ പാറപ്പുറത്ത് പോയിരുന്നു. കോഴി കൂവി, അപ്പം നേരം വെളുത്തു എന്നറിഞ്ഞ് വിചാരിച്ച് ഭൂതത്താന്മാരെല്ലാം ആയുധങ്ങളെല്ലാം കളഞ്ഞയച്ച് സ്ഥലം വിട്ടു. അവിടുന്ന് പോയി. ഈ ഭൂതത്താന്മാർക്കൊരു സ്വഭാവമുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് രാത്രിയിലേ അവർക്ക് ഇവിടെ സഞ്ചരിക്കാനോ ഭൂമിയിൽ. ഇപ്പം നേരം വെളുത്തപ്പോഴവർക്ക് സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വഴങ്ങി പോയി. ഭൂതങ്ങൾ പകുതി വഴിക്ക് ഇട്ടുപോയത് കൊണ്ടാണത്രേ ഈ ക്ഷേത്രം അപൂർണമായി നിൽക്കുന്നത്. ഈ പ്രതിഷ്ഠ ഉറയ്ക്കാത്തതിൻ്റെ കാരണവും മറ്റൊന്നല്ല. നേരം വെളുത്തെന്ന് ഓർത്തോണ്ട് അവരങ്ങ് പോയി. അപ്പം ഇവർ ഇവിടെ വന്ന് പിന്നെ അന്വേഷിക്കുമല്ലോ മറ്റുള്ളവരെ ഇവരെവിടാ താമസിക്കുന്നതെന്ന്. അതിന് ഇവർ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് പോയി. പോകാൻ നേരത്തെ ഒരു കാര്യം ചെയ്തു, ഈ ഗുഹ കാണാതിരിക്കാനായിട്ടേ ഈ ശിവലിംഗം എടുത്ത് ഈ ഗുഹയുടെ മുകളിലോട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചു. ശിവലിംഗം എടുത്ത് ഗുഹയുടെ മുകളിലോട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചു. അതാണ് ആ ശിവലിംഗം അങ്ങനെ ഇളകി ഇളകിയിരിക്കുന്നത്. നല്ലതായിട്ട് ഉറപ്പിച്ചിട്ടില്ല. നമ്മളിപ്പം തൊട്ടാലും ഇങ്ങനെ കിടുകിട ആടും. ചെറിയ ഉണ്ടക്കല്ലുകൾ വറക്കിയാടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കർണനായിരുന്നത്രേ അന്ന് പാണ്ഡവരുടെ സംരക്ഷകൻ. ക്ഷേത്ര നിർമ്മാണ സമയത്ത് കർണൻ കാവൽ നിന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോഴും ഒരു വണ്ടായി കർണൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. കർണനായതിൻ്റെ കാവൽക്കാരനെന്നാണ് പറയുന്നത്. ഇവരുടെയൊക്കെ ജ്യേഷ്ഠനായിരുന്നല്ലോ കർണൻ. കർണനായവരെ സൂക്ഷിച്ചുകൊണ്ട് നിന്നെന്നാണ് പറയുന്നത്. കാര്യം ഇവർ ശത്രുക്കളാണേലും ജ്യേഷ്ഠാനിയന്മാരല്ലേ, ഒരു ഒരു കൂട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഐതിഹ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതൊരു വണ്ടായിട്ടാണ് നമുക്ക് കാണാനൊക്കുന്നത്. എപ്പോഴും ഈ പാറയ്ക്ക് ചുറ്റും മൂളിപ്പറക്കുന്ന ഈ വണ്ടിനെ ആരെങ്കിലും അവഹേളിച്ചാൽ തിക്തഫലം ഉറപ്പാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. നമ്മുടെ ജേഷന് ചേട്ടച്ചാർക്ക് ഇത് ഒരു അനുഭവം ഉണ്ടായതാ ചെറുപ്പത്തിൽ. ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിനകത്ത് കയറി വന്ന് ഇവിടെ വണ്ടില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കുകളൊക്കെ ചേട്ടച്ചാർ പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് കിടന്ന് പിന്നെ എന്ത് ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല. ചെവിക്കകത്ത് കിടന്ന് വണ്ട് കിടന്ന് മൂളുന്ന പോലെ കിടന്ന് ഉറങ്ങാനേ സംഭവിക്കുന്നില്ല. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ അടുത്ത അച്ഛനെ വന്ന് വിളിച്ച് പിന്നെ അച്ഛനെല്ലാം അവിടെ വന്ന് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വണ്ടിനെ അവഹേളിച്ച പലരും അതിന് കിട്ടിയ ശിക്ഷയുടെ ഓർമ്മയുമായി ഇവിടെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിവിടെ ആരും അതിന് ധൈര്യപ്പെടാറുമില്ല. ആരെങ്കിലും അവഹേളനം പറഞ്ഞാൽ വണ്ടായിട്ട് വന്ന് നമ്മളെ ചെവിക്ക് വേദനയും ദേഹത്ത് വേദനയൊക്കെ വന്ന് അതിന് വേണ്ട ഉപദ്രവമൊക്കെ ചെയ്യും. അവിടുന്ന് പ്രായശ്ചിത്തമൊക്കെ ചെയ്താണ് അത് മാറുന്നത്. ഈ പാറയ്ക്ക് മുകളിൽ ഒരിക്കലും വറ്റാത്ത ഒരു തീർത്ഥക്കുളമുണ്ട്. ഈ കുളത്തിലെ ജലം ഭഗവാന്റെ പ്രതിഷ്ഠയിലേക്ക് കരിമ്പാറയ്ക്കിടയിലൂടെ തീർത്ഥമായി വീഴുകയാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. എല്ലാ ജാതി മതത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വിശ്വാസവും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും വരികയും പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പാറയ്ക്ക് മുകളിൽ ഇപ്പോഴും ചില കാലടിപ്പാടുകളുണ്ട്. പാണ്ഡവരിൽ കരുത്തനായ ഭീമൻ്റേതാണത്രേ ഈ കാൽപ്പാടുകൾ. ഏതായാലും ഈ പ്രദേശമാകെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. ടൂറിസം സാധ്യതയും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വക പുരാവസ്തുവിൻ്റെ ആണ് അവർ പറഞ്ഞത്. ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള തീരുമാനം അവരുടെ. ഗുഹാക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ മാത്രമല്ല, സംരക്ഷിത സ്മാരകങ്ങൾ കൂടിയാണ്. സംസ്കൃതിക്ക് പോറലേൽക്കാതെ അവയെ സംരക്ഷിക്കാൻ നമുക്കാവണം.
വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർക്കോണം പി ഒ, തിരുവനന്തപുരം. ഫോൺ 0471305130. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി believeitornot@asianetworld.tv